പല രീതിയിലുള്ള അംഗവൈകല്യങ്ങളുള്ള ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. എന്നാൽ വളരെ വിചിത്രമായ രീതിയിൽ രൂപഘടനയുള്ള കുറച്ച് ആളുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, എക്സ്ട്രാ ടീത്ത്. മൾട്ടിപ്പിൾ ഹൈപ്പർഡോണ്ടിയ എന്ന അവസ്ഥ ബാധിച്ച ഒരു കുട്ടിയെയാണ് ഇവിടെ നാം പരിചയപ്പെടുവാൻ പോകുന്നത്. സാധാരണഗതിയിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വ്യക്തിക്ക് 32 പല്ലുകളാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇതിൽ നിന്നും വിപരീതമായി നിരവധിയായ പല്ലുകൾ രൂപം കൊള്ളുന്ന അവസ്ഥയാണ് ഈ രീതിയിൽ അറിയപ്പെടുന്നത്. പല്ലുകളുടെ വലിയ രീതിയിലുള്ള അഭാവം ഹൈപ്പർഡോണ്ടിയ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിലൊരു അവസ്ഥ ബാധിച്ച ഇന്ത്യൻ സ്വദേശിയായ ബാലന്റെ വായിൽ നിന്നും ഏകദേശം 526 പല്ലുകളോളമാണ് സർജറിയിലൂടെ നീക്കം ചെയ്തത്. ഈ കുട്ടിക്ക് 7 വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നത്. ഇതുമൂലം ഭക്ഷണം കഴിക്കുന്നതിനും സംസാരിക്കുന്നതിനുമൊക്കെ ഈ കുട്ടി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. സാമ്പത്തികമായി ഏറെ പിന്നോട്ട് നിൽക്കുന്ന ഈ കുടുംബത്തിന് ഇത് ഭേദമാക്കുക എന്നത് ഏറെ ചെലവ് വരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഈ കുട്ടിയുടെ അമ്മ വർഷങ്ങളോളം പണം ശേഖരിക്കുകയും ഇതുപയോഗിച്ച് വിജയകരമായ രീതിയിൽ സർജറി പൂർത്തീകരിക്കുകയും ചെയ്തു. നമ്പർ 9, 2 ഹെർട്സ്. ഇറ്റാലിയൻ സ്വദേശിയായ ഒരു വ്യക്തി ജീവിക്കുന്നത് 2 ഹൃദയങ്ങളോടെയാണ്. 71 വയസ്സുകാരനായ ഇദ്ദേഹം ശാരീരികമായ അസ്വസ്ഥതകൾ മൂലം ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഈ സമയം ഡോക്ടർമാർ ഇയാളുടെ ശരീരത്തിൽ സൂക്ഷ്മമായ പരിശോധനകൾ നടത്തിയപ്പോൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ 2 ഹൃദയങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇത് ഏവരിലും ഏറെ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു അപൂർവമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇദ്ദേഹത്തിന് പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടായാൽ അത് ഇയാളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നതിനാൽ ഇയാളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുകയും ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇയാൾക്ക് മികച്ച ശുശ്രൂഷകൾ നൽകുകയും ചെയ്തു. ഈ രീതിയിലൊരു കേസ് ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് സർജറി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്പർ 8, ഡിഫറൻറ്റ് കളേർഡ് ഐസ്. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പൊതുവെ കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ പൂച്ചക്കണ്ണും നീലക്കണ്ണുമൊക്കെ ഉള്ളവരെ നാം കണ്ടിട്ടുണ്ടാകും. ഏറെ വിചിത്രമായി ഇരു കണ്ണുകൾക്കും വ്യത്യസ്തമായ നിറമുള്ള വ്യക്തിയെയാണ് ഇവിടെ നാം കാണുവാൻ പോകുന്നത്. കണ്ണിന്റെ നിറമുള്ള ഭാഗം ബഹുവർണ്ണമാകുന്ന ഈ അവസ്ഥ ഹെറ്ററോക്രോമിയ എന്നറിയപ്പെടുന്നു. ഇത് ജനിതകപരമായോ അല്ലെങ്കിൽ കണ്ണിനെ പരിക്കേൽക്കുന്നത് മൂലമോ സംഭവിച്ചേക്കാം. അപൂർവ സന്ദർഭങ്ങളിൽ ഇത് മറ്റ് അസുഖങ്ങൾക്കൊപ്പവും കാണപ്പെടാറുണ്ട്. ഇതിന് ഏറ്റവും നല്ല പ്രതിവിധി എന്നത് തുടക്ക സമയത്ത് കണ്ടെത്തുന്നതും ചികിത്സയ്ക്ക് വിധേയമാവുക എന്നതുമാണ്. ഹെറ്ററോക്രോമിയ വരുവാനുള്ള മറ്റു പ്രധാന കാരണങ്ങൾ പ്രമേഹം, ചെഡിയാക് ഹിഗാഷി സിൻഡ്രം എന്നിവയാണ്. വളരെ ചുരുങ്ങിയ എണ്ണം ആളുകളിൽ മാത്രമാണ് ഈ രീതിയിലൊരവസ്ഥ കണ്ടെത്തിയിട്ടുള്ളത്. നമ്പർ 7, എക്സ്ട്രാ ഫിംഗേഴ്സ് ആൻഡ് ടോസ്. ഓരോ കൈകളിലും കാലുകളിലും 5 വീതം നഖങ്ങളും വിരലുകളുമാണ് നമുക്കുള്ളത്. എന്നാൽ ഏറെ അത്ഭുതകരമായ രീതിയിൽ ചൈനയിൽ ജനിച്ച ഒരു കുഞ്ഞിന് 10 കാലുകളും 15 നഖങ്ങളും ഉണ്ടായിരുന്നു. 2010ലാണ് ഈ സംഭവം നടക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു സംഭവം രേഖപ്പെടുത്തിയത്. ഹോങ്ഹോങ് എന്നായിരുന്നു ഈ കുട്ടിക്ക് നൽകിയിരുന്ന പേര്. ഹുനാൻ എന്ന പ്രവിശ്യയിലാണ് ഈ കുട്ടി ജനിക്കുന്നത്. പോളി ഡാക്ടൈലിസം എന്ന ജനിതക തകരാറ് മൂലമായിരുന്നു ഈ കുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. ഓരോ 1000 ജനനങ്ങളിലും ഒരാളിൽ മാത്രം ബാധിക്കുന്ന വ്യത്യസ്തമായ ഒരു അസുഖമാണിത്. ഇത് ശരിയാക്കണമെങ്കിൽ വളരെ മുതൽമുടക്കുള്ള ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇവർ സാമ്പത്തികമായ രീതിയിലുള്ള പരാധീനതകൾ നേരിടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവർ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുകയും ഹോങ്ഹോങ്ങിന്റെ ഓപ്പറേഷൻ വിജയകരമായ രീതിയിൽ പൂർത്തീകരിക്കുകയും ചെയ്തു. നമ്പർ 6, എക്സ്ട്രാ സ്റ്റാൻഡ് ഓഫ് DNA. ബ്രിട്ടൻ സ്വദേശിയായ ആൽഫി ക്ലാംബ് എന്ന കുട്ടി ജനിക്കുന്നത് ഏറെ വ്യത്യസ്തതയോടുകൂടിയാണ്. 2 വയസ്സായ കുട്ടി DNA എണ്ണത്തിൽ വ്യത്യസ്തനായാണ് ജനിക്കുന്നത്. ജനനത്തിന് ശേഷം 6 ആഴ്ച പ്രായമുള്ളപ്പോഴാണ് അവന്റെ DNAയിൽ അപൂർവമായ അസാധാരണത്വം ഉണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയത്. ആൽഫി ക്ലാംബ് ജനിച്ചത് അന്ധനും കടുത്ത വൈകല്യങ്ങളോടും കൂടിയാണ്. ഇത് ഡോക്ടർമാരെ വിവിധ പരിശോധനകൾ നടത്തുവാൻ പ്രേരിപ്പിച്ചു. കുട്ടിയുടെ 7-ാമത്തെ ക്രോമസോണിന് ഒരു അധിക ഭുജം ഉണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഇത് ലോകത്ത് ആദ്യമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പതിയെ പതിയെ ഈ കുട്ടിയുടെ അവസ്ഥ ഗുരുതരമായ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ശരീരപേശികൾ ദുർബലമാവുകയും ഈ അവസ്ഥയിൽ സ്ഥിതി ഗുരുതരമാവുന്നതിന് മുന്നേ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും വിശദമായ പരിശോധനകൾ നടത്തുകയും ഓപ്പറേഷന് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു. പതിയെ പതിയെ ഈ കുട്ടിയുടെ സ്ഥിതി ഭേദകരമായ രീതിയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. നമ്പർ 5, 2 ഫേസസ്. വളരെ വ്യത്യസ്തമായ മുഖമോടി കൂടി ജനിച്ച ചൈനീസ് ബാലനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാങ്കാങ് എന്നായിരുന്നു ഈ കുട്ടിയുടെ പേര്. മുഖങ്ങൾ 2 പിളർപ്പുകളുള്ള രീതിയിലാണ് കാണപ്പെട്ടിരുന്നത്. ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിൽ തന്നെയാണ് ഈ കുട്ടി ജനിച്ചത്. കവിൽ തടങ്ങൾ, സ്ഫെനോയിഡ് അസ്ഥി, മുകളിലെ താടിയെല്ല് എന്നിവയൊക്കെ തകരാറിലായ രീതിയിലാണ് കാണപ്പെട്ടിരുന്നത്. ഈ അവസ്ഥ കണ്ട് 23 വയസ്സുകാരിയായ ഹുയ്കാങ് തകർന്നു പോവുകയായിരുന്നു. ആദ്യ സമയം ഡോക്ടർമാർ ഈ കുട്ടിയെ അമ്മയ്ക്ക് മുന്നിൽ കാണിക്കുവാൻ തയ്യാറായിരുന്നില്ല.
എന്നാൽ ഒടുവിൽ കുട്ടിയെ അമ്മയ്ക്ക് മുന്നിൽ കാണിക്കേണ്ടതായി തന്നെ വന്നു. ഈ കുട്ടിയുടെ മുഖം പുനർനിർമ്മിക്കുന്നതിനായി 3D പ്രിന്റിംഗ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ അത്ര മികച്ച രീതിയിൽ ഇത് പൂർത്തീകരിക്കുവാനും സാധിച്ചിരുന്നില്ല. 60,000-ൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന അപൂർവമായ വൈകല്യമായിരുന്നു ഇത്. നമ്പർ 4, എക്സ്ട്രാ ബോഡി. ചാങ് ബംഗറും യങ് ബംഗറും സയാമീസ് അമേരിക്കൻ സംയോജിത ഇരട്ട സഹോദരന്മാരായിരുന്നു. 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ട മനുഷ്യരിൽ രണ്ടുപേരായിരുന്നു ഇവർ. സർക്കസ്, ഫ്രീക് ഷോ എന്നിവയിലൂടെ ഇവർ ഏറെ ശ്രദ്ധേയമാവുകയും ചെയ്തു. 1839-ൽ ഒരു ദശകത്തിന്റെ സാമ്പത്തിക വിജയത്തിന് ശേഷം ഇരട്ടകൾ പര്യടനം ഉപേക്ഷിച്ച് നോർത്ത് കരോലിനയിലെ മൗണ്ട് ഏറിക്ക് സമീപം താമസമാക്കുകയും ചെയ്തു. ഇവരുടേതിന് സമാനമായ രീതിയിലുള്ള രണ്ട് സഹോദരിമാരെ ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു. 62-ാം വയസ്സിലാണ് ഇവർ മരിക്കുന്നത്. ചാങ്ങിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് യങ് മരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച നിരവധിയായ പുസ്തകങ്ങളും മറ്റും പുറത്തിറങ്ങിയിട്ടുണ്ട്. സിയാമിലാണ് ഇവർ ജനിച്ചത്. ഇവരുടെ കൃത്യമായ ജനന തീയതിയും അവരുടെ ആദ്യകാല ജീവിതത്തിന്റെ വിശദാംശങ്ങളും ഇതുവരെ വ്യക്തമായിട്ടില്ല. പട്ടണത്തിലെ ഒരു പ്രതിമ ഇരട്ടകളുടെ ജന്മസ്ഥലത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഇവരുടെ പിതാവ് TI ചൈനീസ് വംശജനായ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. നമ്പർ 3, എക്സ്ട്രാ ലിംബ്സ്. ശരീരത്തിൽ നെഞ്ചിന്റെ ഭാഗത്തായി അധിക വളർച്ച മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടിയാണ് ദീപക് പസ്വാൻ. 8 അവയവങ്ങളോട് ജനിച്ച ദീപക് പസ്വാൽ വർഷങ്ങളോളം അപകീർത്തി അനുഭവിച്ചിരുന്നു. ചിലരവനെ ദൈവമായി കണ്ടു. എന്നാൽ മറ്റു ചിലർക്കവൻ പിശാചിന്റെ പുനർജന്മമായിരുന്നു. എന്നാൽ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇത് ദീപകിന്റെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു. ഇന്ന് സാധാരണഗതിയിലുള്ള ഒരു ജീവിതം തന്നെയാണ് ഈ കുട്ടി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലെ ബലാഹരി എന്ന ചെറിയ ഗ്രാമത്തിലാണ് ദീപക് ജനിക്കുന്നത്. ദീപകിന്റെ ശസ്ത്രക്രിയ ബംഗളൂരുവിലെ ഒരു ആശുപത്രി അധികൃതർ സൗജന്യമായി ചെയ്തു കൊടുക്കുകയായിരുന്നു. 6 വയസ്സ് ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ദീപകിൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇതേ രീതിയിൽ ശസ്ത്രക്രിയയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരു പെൺകുട്ടി ഇന്ത്യയിലുണ്ട്. നമ്പർ 2, ജിജി. 2 ഇടത് കൈകളുമായി ജനിച്ച കുട്ടിയാണ് ജിജി. കൂടാതെ 1 കിഡ്നി മാത്രമായിരുന്നു ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഏറെ അപകടകരമായ അവസ്ഥയിലാണ് ഈ കുട്ടി ജീവിച്ചിരുന്നത്. കൂടാതെ 1 കൈ ശസ്ത്രക്രിയയിലൂടെ നീക്കേണ്ടതിന്റെയും ആവശ്യകത ഉണ്ടായിരുന്നു. ആയതിനാൽ തന്നെ ജനിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. തുടർന്നത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. അറിയപ്പെടുന്ന ഈ രീതിയിലൊരവസ്ഥ നേരിടുന്ന കുട്ടി ജിജി മാത്രമായിരുന്നു. ഏറെ പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെയായിരുന്നു ഈ കുട്ടിയുടെ ശസ്ത്രക്രിയ ഘട്ടങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടത്. കൂടാതെ വൻ തുകയാണ് ഇതിനായി ചിലവഴിക്കപ്പെട്ടത്. എന്തായാലും ഇന്ന് വളരെ ദുഷ്കരമായ രീതിയിലാണ് ഈ കുട്ടി ജീവിക്കുന്നത്. വളരെ അപൂർവമായ ജനിതക വൈകല്യമാണ് ഈ ഒരു അവസ്ഥ കുട്ടിക്ക് സമ്മാനിച്ചതെന്ന് വിദഗ്ധരായ ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്പർ 1, എക്സ്ട്രാ നിപ്പിൾ. ശരീരത്തിൽ 3-ാമതായി മറ്റൊരു മുലക്കണ്ണുള്ള വ്യക്തികളാണ് ലിലി അലനും മാർക്ക് വാൽബർഗും. ലിലി അലൻ ഏറെ പ്രസിദ്ധനായ ഒരു സെലിബ്രിറ്റിയാണ്. കൂടാതെ മാർക്ക് വാൽബർഗും അമേരിക്കൻ സിനിമാ രംഗത്തെ പ്രഗത്ഭനായ ഒരു വ്യക്തി തന്നെയാണ്. 1878-ൽ ഒരു ജർമ്മൻ സയന്റിഫിക് ജേണലിലാണ് ഈ അവസ്ഥയെക്കുറിച്ച് ആദ്യമായി ഔപചാരികമായി വിവരണം നടത്തിയത്. ഏകദേശം 500 മനുഷ്യരിൽ ഒരാൾക്ക് സൂപ്പർ ന്യൂമററി മൂലക്കണ്ണുകൾ ഉണ്ടെന്ന് അദ്ദേഹം കണക്കാക്കി. മിക്ക പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് ഈ അവസ്ഥ കൂടുതലായി കാണപ്പെടുന്നത്. കൂടാതെ ചില തെളിവുകൾ സൂചിപ്പിക്കുന്നത് വലതുവശത്തേക്കാൾ ഇടതുവശത്താണ് അവ സാധാരണയായി കാണപ്പെടുന്നത് എന്നതാണ്. വളരെ വിചിത്രമായി കാലിനടിയിൽ മുലക്കണ്ണുകളുള്ള സ്ത്രീയും ജീവിച്ചിരിപ്പുണ്ട്. ഇവർ നിരവധിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇതുള്ളവർക്ക് കാണപ്പെടുന്നില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ.